നമസ്കാരം. ജോബ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്നത് ഡയറക്ടറേറ്റ് സെൻട്രൽ ഓഫ് ക്വാളിറ്റി അഷുറൻസിലേക്ക് ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. LDC പോസ്റ്റിലേക്കാണ് ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് കീഴിലാണ് നമ്മൾ LDC ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കത് വഴി ലഭിക്കുന്നതാണ്. എന്താണ് ഇതിലെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ, പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ മുംബൈയിലുള്ള ഡയറക്ടർ ജനറൽ ഓഫ് ക്വാളിറ്റി അഷുറൻസിലേക്ക് LD ക്ലർക്കിൻ്റെ പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത്, ഇതിൻ്റെ യോഗ്യതയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ +2 ആണ് ഇതിൽ യോഗ്യത പറഞ്ഞിട്ടുള്ളത്. പേ ലെവല് നോക്കണേ 19,990 രൂപ മുതൽ 63,200 രൂപ വരെ സാലറി ഉണ്ട്. ഏകദേശം 6 പോസ്റ്റുകളാണുള്ളത്. താല്പര്യമുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. മിനിമം ടൈപ്പിംഗ് സ്പീഡ് 35 വേർഡ്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി 30 വേർഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ടൈപ്പ് റൈറ്റിംഗ് അറിയുന്ന ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. SC ST ഇതിലെ ഏജ് റിലാക്സേഷൻ 5 വർഷമാണ്. OBC 3 വർഷമാണ്. 18 മുതൽ 27 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് October 28. ഇത് പോസ്റ്റലായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അപേക്ഷാ ഫോം നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫോം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ അപേക്ഷവും നോട്ടിഫിക്കേഷനും അയച്ചു തരുന്നതാണ്. വിശദ വിവരങ്ങളും കാര്യങ്ങളൊക്കെ, പിന്നെ എക്സാം ഉണ്ടായിരിക്കട്ടെ, ഇതിലേക്ക് എക്സാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, നമ്മുടെ സബ്ജക്റ്റ് എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്. ടോട്ടൽ 100 മാർക്കിൻ്റെ എക്സാം ഉണ്ടായിരിക്കുക. എക്സാം ഡേറ്റ്, എക്സാക്റ്റ് ഡേറ്റ്, ടൈം ആൻഡ് വെന്യു, എക്സാമിനേഷൻ വിൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ഇൻ ദ കാൾ ലെറ്റർ എന്നാണ് പറഞ്ഞത്. നമുക്ക് കാൾ ലെറ്റർ ആയിട്ട് വരും. അപ്പോയിൻമെൻറ്റ് ലെറ്ററൊക്കെ നമുക്ക് ഇങ്ങനെ വരുന്നതാണ്. എക്സാം എഴുതണം. പിന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് ടൈപ്പ് റൈറ്റിംഗ് അറിയുന്ന ആളുകൾക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപേക്ഷയുടെ മാതൃക എന്ത് ചെയ്യണം, പിന്നെ ഈ October 28 നമ്മളിടത്തേക്ക് എത്തണം എന്നാണ് പറഞ്ഞത്. ഇപ്പം 13 തീയതി. അപ്പോൾ 15 ദിവസം കൊണ്ട് നമ്മൾ ഈ അപ്ലൈ ചെയ്യേണ്ടത്. സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, +2 സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും എക്സ്പീരിയൻസൊന്നും ആവശ്യമില്ല. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് തന്നെയാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്, പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ നല്ല ജോലി തന്നെയാണ്. അത്യാവശ്യം നല്ല സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറ്റുന്ന ആളുകളൊക്കെ അപ്ലൈ ചെയ്യുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് അയച്ച് ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. നന്ദി, നമസ്കാരം.